അമേരിക്കയിൽ സയനിസ്റ്റ് യൂത സാമ്രാജ്യം ഇസ്രായേലിനെതിരെയുള്ള സമരം കത്തിക്കാണുകയാണ് എന്ന് പറയാം കത്തിക്കാണുകയാണ് നൂറുകണക്കിന് സർവകലാശാലകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ യു അമേരിക്കയിലെ സർവ 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 സർവ്വ സർവകലാശാലകളിലും ആയിരക്കണക്കിന് കുട്ടികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി എന്താ ചെയ്യാൻ പോണേ വിദേശികളെ മുഴുവൻ ഡിപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരെയും പറഞ്ഞയക്കുന്നു അവിടുത്തെ കുട്ടികൾ എന്താ ചെയ്യാൻ പോണേ ജീവപര്യന്തം ചെയ്യല് ആ മറ്റേ സർവകലാശാല എന്താ ചെയ്യാൻ പോണേ നമ്മളാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി മീൻമാർക്ക് ഉണ്ടാക്കാൻ മീൻമാർക്കറ്റ് ഉണ്ടാക്കാൻ പോണു ആശയാണത് മോഹമാണത് ബൈഡൻ്റെ നാട്ടക്കൂല്ല നടക്കൂല്ല ഈ ജൂൺ നാലാം തീയതി ഇവിടെ ഒരാൾ മൂക്കു കുത്തി വീഴും മൂക്കൊക്കെ അടച്ച് ഇവിടെ കള്ളൂടിയന്മാർ മൂക്കുകൂത്തി എല്ലാം വീഴും പല്ലക്കും പോയിട്ട് കുത്തി വീഴും അതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് ബൈഡന്റെ മോന്തായം അതുപോലെ ആയിട്ടുണ്ട് നെതന്യാവിന്റെ മോന്തായം അവിടെയുള്ള സർവ്വ സർവകലാശാലകളിലും സർവ കുട്ടികളും സർവകലാശാലയ്ക്കകത്ത് ഇസ്ര ഫലസ്തീന്റെ കൊടിയുമായിട്ടാണ് അവിടെ സമരം അമേരിക്കക്കകത്ത് അതിന് തീർപ്പുണ്ടാക്കിയേ മതിയാകൂ അല്ലെ അമേരിക്ക ചലിക്കില്ല അവസരാക്കിയിട്ടുണ്ട് യുവജനങ്ങളുടെ മുമ്പില് പ്രണാമം നമസ്കാരം അമേരിക്ക അമേരിക്കയിലെ യുവജനങ്ങള് അവരുടെ കോളേജുകള് എല്ലാം സയൻറ്റിസ്റ്റ് വിരുദ്ധ സമരത്തിൽ തിളച്ചു മറയുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്ന് പറയാം തിളച്ചു മറയുകയാണ് ആയിരത്തോളം വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളത് തുടക്കത്തില് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല ഇത് യുവജനങ്ങളുടെ മാത്രം വികാരമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആശുപത്രി പഠിക്കുമ്പോൾ അവിടെ വരാ വരാറുണ്ട് ആശുപത്രി പഠിക്കുന്ന കുട്ടികൾ എന്നെക്കാൾ സീനിയറായിട്ട് പഠിച്ച ആൾക്കാരുണ്ട് അവർ വലിയ ശബ്ദങ്ങൾ പോലും സംസാരിക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും അവരടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടിയ സംസാരിക്കുക വലിയ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയും വഴക്കോ എന്തേലും വഴക്കുണ്ടായിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്ന സമയത്ത് പോലും അവര് പറയുന്നത് നിങ്ങൾ വലിയ ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ എന്നാ പറയുക ഞാൻ ഋഷികേഷന് പഠിക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന് ചേർന്നതല്ല ഒരു അര കിലോമീറ്റർ അപ്പുറത്തുള്ള സാധന സദൻ അവിടെ പഠിച്ചിരുന്ന ഒരു അമേരിക്കൻ സ്റ്റുഡൻറ് ആ കുട്ടി എനിക്ക് ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ആശ്രമത്തിൽ ചേർത്ത് പഠിക്കാൻ പോകാനെനിക്ക് ആശ്രമം വേണ്ടതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സ്വാമിജി അവിടെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടി പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു സ്ഥിരം വരുന്നൊരു നായക്കുട്ടിയുണ്ട് അവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു നായക്കുട്ടി അല്ല പലതും അതിലൊരു നായക്കുട്ടിയെ അവിടെയുള്ള കിച്ചണിലുള്ള ഒരാൾ എന്തോ എന്തെടുത്തെറിഞ്ഞ് അതിനെ അതിനെ വേദനിപ്പിച്ചു അത് കരയാൻ തുടങ്ങി മോങ്ങാൻ തുടങ്ങി ഉടനെ തന്നെ ഈ സ്ത്രീ പറഞ്ഞത് അയാളെ പുറത്താക്കണം അയാളെ പുറത്താക്കിയ മതിയാകും അവരെ സമാധാനിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ സാധാരണ സാധനം സ്വാമി ചെയ്തു പക്ഷേ ഈ സ്ത്രീ അവിടെ ഒരുപാട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അടുത്ത് പുറത്താക്കാനും പറ്റില്ല അപ്പം അദ്ദേഹം പറഞ്ഞത് ആ കുട്ടി രണ്ടു ദിവസം അവിടെ നിൽക്കട്ടെ അവിടെ സമാധാനിപ്പിക്കും ഒരാളെ പിടിച്ച് ജോലി ചെയ്ത് പുറത്ത് വിടുക അതും ബുദ്ധിമുട്ടാണ് വേറെ ആളെ കിട്ടണ്ടേ എന്തേലും പറയുന്നു ആ സംഭവത്തെ അത് പിന്നീട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല പറഞ്ഞു വരുന്നത് അവരൊക്കെ വലിയ രൂപത്തിൽ യൂറോപ്യൻസിൻ്റെ വല്ല സമാധാനകാംക്ഷികൾ യുദ്ധമുണ്ടാക്കുന്നത് മുഴുവൻ പ്രായം ചെന്ന് വരാം യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരാണ് ഏതെങ്കിലും മിലിറ്ററിയിൽ തൊണ്ണൂറ് വയസ്സുകാരുണ്ടോ അറുപത് വയസ്സുകാരുണ്ടോ എഴുപത് വയസ്സുകാരുണ്ടോ അപ്പോൾ യുദ്ധം നിങ്ങൾ തോക്കെടുത്ത് വെടിവെക്കാൻ നടക്കുന്ന ആൾക്കാർ എപ്പോഴും ചെറുപ്പക്കാരാണ് ലോകമായുധങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇതാണ് ഗതി കാരണവുമാതിരി യുദ്ധം ഉണ്ടാക്കുന്നു അവർ തിരിയുന്ന ഖസരിലിരുന്ന് ആംഷെയർ വാർ എന്ന് പറയും ഖസേറിലിരുന്ന് യുദ്ധം ചെയ്യുന്നു അവിടെ ചെയ്യട്ടെ ഇവിടെ ചെയ്യട്ടെ എന്നും പറഞ്ഞു അതിൻ്റെ തിക്തബലം അനുഭവിക്കുന്നത് ഇങ്ങനെ ചെറുപ്പക്കാർ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ ഇളകിയിരിക്കുകയാണ് ഇത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യമല്ല കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ് ശക്തനായിട്ടുള്ള ട്രംപ് ട്രംപാണ് എതിരാളിയായിട്ട് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാര് അവർക്ക് അവർ അവർക്ക് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു യുദ്ധം ചെയ്യണം പ്രസിഡന്റായി ഇരുന്നിട്ട് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു കാര്യം നമുക്കറിയാം നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ ആൾക്കാരുടെ ചിന്താഗതിയും ഏകദേശം ചില ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എക്കണോമിക്സിന്റെ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള അമേ അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനോ അതല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാഷ്ട്രങ്ങൾ ചൈന അടക്കം പലപ്പോഴും ഉപദേശം തേടാറുള്ള ഒരാളുണ്ട് നമ്മുടെ അവിടെയുള്ള ഒരാളാണ് മൻമോഹൻ സിംഗ് അവര് മാത്രമല്ല ഇന്നത്തെ പ്രധാനമന്ത്രി മോഡി പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഉപദേശം തേടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും പക്ഷെ അവിടെ പടകം പൊട്ടിങ്ങുന്ന പരിപാടിയില്ല അദ്ദേഹം പോകുന്നു ഇവിടെ ഒരു മിതത്വത്തോടു കൂടി കാര്യങ്ങൾ നടത്തുന്നു ഇന്ത്യ അന്നും ഇന്നും എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് അത്യാവശ്യം ദാരിദ്ര്യവും എല്ലായിടത്തും നാലുകൂട്ടം പ്രഥമം കൂട്ടി സത്ത് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൂട്ടം പ്രഥമനേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതും ഉണ്ടാവില്ല പട്ടിണി കടന്നാട്ടിലെ ഇന്ത്യ വികസിത വികസിത രാജ്യമായിട്ടില്ല ഇന്ത്യ കാരണം ഇവിടെ നൂറും നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതും ആ കോടി ജനങ്ങളുണ്ട് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് ഇവിടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വെറുതെ ഫേസ് പൗഡർ ഇട്ടിട്ട് മിനുക്കി തേച്ച് കറുത്ത മുഖത്തെ വെളുത്ത മുഖമാക്കി ചുവന്ന മുഖമാക്കി വെറുതെ ആളുകളുടെ മുമ്പിൽ ഒരു എക്സിബിഷൻസും അവരുടെ മുമ്പിൽ ആ രീതിയിൽ അൺഫോൾഡ് ചെയ്യുന്ന ഒരു പരിപാടി മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ കാര്യം പക്ഷെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇവിടെ വരത്തി വച്ചിട്ടുള്ളത് എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് നേരം ഷോ റോഡ് ഷോ അടക്കമുള്ള ഷോകൾ കാണിക്കുക അത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഞാൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ സ്വീകരണം കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യക്കാരെല്ലായിടത്തും ജോലി ചെയ്യേണ്ടത് കാരണം ഇവിടെ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് കണക്കിലെടുത്തൊക്കെ എണ്ണി കഴിഞ്ഞാൽ നൂറ്റി അൻപത് കോടി ജനങ്ങളുണ്ടാവും അതുകൊണ്ട് ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റില്ല പോട്ടെ ഇന്ത്യ നമുക്ക് ഇന്ത്യയില്ലേ കുഴപ്പമില്ല എന്ന് റഷ്യയും പറയില്ല അമേരിക്കയും പറയില്ല അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിലയുണ്ട് ആ വില നമ്മൾ ചില ഈ സിനിമാ താരങ്ങളുടെ പാർട്ടി കണ്ടിട്ടുണ്ടാവും ആ പാർട്ടി ചില ഇളിപ്പ്യൻ സിനിമാ താരങ്ങൾ അവരെ ഷോ കാണിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയായിരിക്കും ഷോ കാണിക്കുക എല്ലാ മേക്കപ്പും ചെയ്തിട്ട് അവര് എന്തിനാണ് അവിടെ മേക്കപ്പ് ചെയ്യണേ അതേ സമയത്ത് ഒരാൾ മാത്രം മുണ്ട് ചുറ്റി മുടിയൊക്കെ ഒന്ന് വയ്യോ കയോ ഇതൊക്കെ വകഞ്ഞു മാറ്റി ഒരു ചെറുപ്പക്കാരൻ വന്ന കാണാം ഒരു ചെറുപ്പക്കാരൻ വരണ കാണാൻ മറ്റേ ആളെ മനസ്സായല്ലോ എഴുപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മമ്മൂട്ടി പക്ഷെ അദ്ദേഹം അവിടെ തിളങ്ങുന്നുണ്ട് മമ്മൂട്ടിയുടെ കാല് കാറ് വരുമ്പോഴേക്കും എല്ലാ വടക്കു നോക്കിയന്ത്രം പോലെ എല്ലാവരുടെയും മുഖം അങ്ങോട്ടാണ് മമ്മൂട്ടി വന്നു മമ്മൂട്ടി വന്നു മമ്മൂക്ക വന്നു മമ്മൂക്ക വന്നു ഈ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് മൻമോഹൻസിന്റെ കാലത്ത് അതിന് മുൻപുള്ള കാലഘട്ടത്തിലോ അങ്ങനെ ഉണ്ടായിരുന്ന നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലോ നെഹ്റുജിയുടെ കാലഘട്ടം പോലെ ഇന്നിപ്പതല്ല സിരി ഇന്നുമുഴം പടകം പൊട്ടിക്കലാണ് അതിൽ അതിൽ തിമറക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷത്തിമിറപ്പിൽ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് നമുക്കതല്ല വേണ്ടത് ഇവിടെ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സ്വഭാവം ഞങ്ങളും യുദ്ധം ചെയ്തു ഞങ്ങളും യുദ്ധം ചെയ്തു അല്ലെങ്കിൽ യുദ്ധം യുദ്ധം ഞങ്ങൾ ചെയ്യിപ്പിച്ചു ഉക്രൈൻ യുദ്ധത്തിൽ എന്താ ഉണ്ടായത് ഇപ്പം ഇസ്രായേലിന് അനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അതിൻ്റെ സാമ്പത്തിക മാന്ദ്യം ആരാനുഭവിക്കുന്നത് ബൈഡൻ പെൻഷൻ വാങ്ങിക്കും വ്യക്തിഗതമായിട്ട് അവർക്കും നഷ്ടപ്പെടാനില്ല അവരുടെ സ്വാർത്ഥ താല്പര്യ ചിന്തകളാണ് ഇതൊരിക്കലും കാരണം ഏതായാലും അടുത്ത ഇലക്ഷനിൽ തറ പറ്റിപ്പോകും ഇവിടെ ജൂൺ നാല് അവിടുത്തെ ഡേറ്റ് എന്താണെന്നറിയില്ല തറ പറ്റിപ്പോകും തറ പറ്റിപ്പോകണം ഇത്തരം വാളുകൾ ഇന്ന് ലോകം കാക്ഷിക്കുന്നത് കാരണം ലോകം ഇന്ന് മുൾമുനയിലാണ് നിൽക്കുന്നത് ഏത് സമയത്ത് ഈ ഗ്ലോബ് തന്നെ ഇല്ലാതായി പോകാം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഒന്നിലോ പ്രളയം അതിലേൽ ഭൂമിക്കുരുക്കം അതിലേക്ക് ഭയാനകമായിട്ടുള്ള ചൂട് നമ്മളുടെ സഹാറ മരുഭൂമിയിൽ നാല്പത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡാണ് മാക്സിമം ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാക്കണം നാല്പത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് മാക്സിമം രേഖപ്പെടുത്തിയിട്ടുള്ളത് താഴ്വിട്ട് പോകുന്ന സമയത്ത് മൈനസ് എട്ട് ഡിഗ്രി വരെ സാധാരണഗതിയിൽ ഗതിയിൽ മൂന്ന് നാല് മൈനസ് എട്ട് വരെ താഴ്ന്നിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ സ്ഥിതി എന്താണ് ഡൽഹിയിലും ആ ഭാഗത്ത് ഉത്തരേന്ത്യയിലൊക്കെ മൈനസ് രണ്ടും മൈനസും മൂന്നും താഴ്ന്നുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചൂടിന്റെ കാര്യമോ ഇന്ന് പാലക്കാട് അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന ചൂട് നാല്പത്തി പോയിന്റ് എട്ട് അതായത് നാൽപ്പത്തിരണ്ട് നാല്പത്തിമൂന്ന് നാല്പത്തിനാല് നാല്പത്തി അഞ്ച് സഹാറ മരുഭൂമിയിലെ ചൂട് ഇത് ഇവിടെ മാത്രമല്ല ആഗോള താപന വ്യവസ്ഥ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിൽ നമ്മളൊക്കെ അറിയുന്നത് തണുത്ത പ്രദേശം എന്നാ അവിടെ അമ്പത് ഡിഗ്രി സെന്റിലൂട് വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ കഴിഞ്ഞ വർഷം ആളുകൾ മുഴുവൻ വെള്ളത്തിൽ ചാടിയിട്ട് അവിടെ ജീവിച്ചിരുന്നത് കന്നുകാലികളൊക്കെ മരിച്ചുപോയി അപ്പൊ പറഞ്ഞു വരുന്നത് എല്ലാം കൊണ്ടും ഭൂമിയുടെ യൗവനാവസ്ഥ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇന്നലെ ഞാനിവിടെ നടക്കുമ്പോൾ അവിടെ ഒരു മോട്ടോർ ബൈക്കിന്റെ കടയുണ്ട് അതിന്റെ മേലെ കയറി പോകുമ്പോ ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ടാമത് സ്റ്റെപ്പ് വെച്ച് അപ്പോൾ അവിടെ സുദർശൻ എന്നൊരാളെന്ന് എൻ്റെ കൈ പിടിക്കുന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നത് എന്നെ മുത്തച്ഛാന്നോ അപ്പൂപ്പാന്നു വിളിക്കാൻ ആൾക്കാരില്ലാത്ത കാലമുണ്ട് എൻ്റെ പ്രായം ഞാൻ അറിയുന്നില്ല അപ്പോൾ ഒരു കാലഘട്ടം ഞാൻ യവനയ്ക്കും പോകും ഇങ്ങനെ ഇങ്ങനെ കൊച്ചുകുട്ടികൾ ഒരു കാലി വെച്ച് കയ്യ് കുത്തി പോണ പോലെ പോകേണ്ട ഗതിയേടിലേക്ക് ഞാൻ വരുന്നു ഗതികേടല്ല അതൊരു അതാണ് എൻ്റെ ഒരു മഹനീയത ഇന്ന് പലരും പോണ സമയത്ത് എൻ്റെ കൈ പിടിക്കാൻ ആൾക്കാരുണ്ട് വൃദ്ധനായി ഞാൻ അപ്പൊ യൗവനം നഷ്ടപ്പെട്ടു ഭൂമിയുടെ യൗവനം നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമി ഇനി അതിൻ്റെ അതിന്റെ അന്ത്യ കാലഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അതുപോലുള്ള ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള ചൂഷണം നടന്നുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്നു അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോ ഈ യുദ്ധം ആരും ഇഷ്ടപ്പെടാത്ത ലോകത്തിൽ നിങ്ങൾ ആയിരം പേരെ നിരത്തി നിർത്തി ചോദിക്കൂ നിങ്ങൾ യുദ്ധം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ നടക്കുന്ന യുദ്ധം അത് വേണ്ടി വന്നു എന്നേ പറയുള്ളു ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യണം കേട്ടോ അതാരും പറയാറില്ല പക്ഷേ അമേരിക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എത്രയെത്ര യുദ്ധങ്ങളിൽ അവർ പങ്കുവെടുത്തു എത്ര യുദ്ധങ്ങളിൽ അവർ അവർ പിന്താങ്ങിക്കൊണ്ട് കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് മാന്തിക്കുന്ന പോലെ ബാക്ക് സീറ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അമേരിക്കൻ സൈനിക സഹായത്തോടെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അവിടെ ഒരു വംശത്തി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിച്ചേ മതിയാവും ആ കരച്ചിലുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതാണ് കുട്ടികൾ ചോദിക്കുന്നത് അവരെ ടൈപ്പുകളിൽ നിന്ന് മുഴങ്ങുന്ന അതാണ് എൻ്റെ കിട്ടീൻ്റെ ടൈപ്പ് അവിടെയുള്ള കൊച്ചുകുട്ടികളുടെ കരച്ചിലിൻ്റെ ടേപ്പ് അതിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇപ്പം ഞാൻ മറ്റേ എന്തായാലും പറയും മറ്റേ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ അവിടെ അതിൻ്റെ കമൻ്റ് അത് കംപ്ലീറ്റ് ടേൺ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഞാനല്ല യൂട്യൂബുകാർ അത് ആക്കാരുടെ അനാവശ്യമായിട്ട് അഭിപ്രായം പറയേണ്ടതെന്ന് എഴുതിയ നല്ല കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഞാനായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ചെയ്യുന്ന ഈ കൊച്ചു അവിടെയുള്ള അവിടെയുള്ള കോളേജിലെ കോളേജിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ വരെ കരച്ചില് പെട്ടന്ന് വീണ കുട്ടികളുടെ വരെ കരച്ചൽ അത് പറയുന്നത് കേൾക്കുന്നില്ലേ മിസ്റ്റർ ബ്ലിങ്കൻ ഇത് കേൾക്കുന്നില്ലേ മിസ്റ്റർ ബൈഡൻ എന്ന് പറഞ്ഞിട്ട് ആ സമരം ചെയ്യുന്നത് ആദ്യം ചെറിയ സമരമായിരുന്നു ഇന്ത്യൻ കുട്ടികളും അതിനകത്തുണ്ട് ഇന്ത്യൻ കുട്ടികളെ അറസ്റ്റ് ചെയ്തു അന്ന് അവിടുന്ന് പാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങളും ഉണ്ട് സ്പാർട്ടക്കസ് എന്ന് പറയുന്ന വലിയൊരു റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഒരാളുണ്ട് സ്പാർട്ടക്കസ് ഒരു വലിയൊരു തീവ്രവാദിയായിരുന്നു വലിയൊരു യുദ്ധതന്ത്ര വിദഗ്ധനായിരുന്നു സ്പാർട്ടക്കസ് സമൂഹത്തിൽ താഴേക്കടയിലുള്ളവനാക്കി മാറ്റി നിർത്തപ്പെട്ടവൻ അവസാനം സ്പാർട്ടക്കസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവസാന യുദ്ധമായിട്ട് റോമിൽ നിന്ന് ആൾക്കാർ പോയി അവിടെ ചെന്ന സമയത്ത് സ്പാർട്ടക്കസ് ആരാന്ന് ആർക്കും അറിയില്ല ഒരാളെ നോക്കി കയറി പിടിച്ചു ആർ യു സ്പാർട്ടക്കസ് യെസ് അയാൾ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത ആൾ പറഞ്ഞു ഐ ആം സ്പാർട്ടക്കസ് അവിടെ അടുത്ത ആൾ പറഞ്ഞു ഐ ആം സ്പാർട്ടക്കസ് നോക്കി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എഴുപത്തയ്യായിരം പേര് വന്നു സ്മാർട്ടക്കസ്മാരാൾ ഇവർക്ക് പിടിക്കാൻ പറ്റിയില്ല ഇതുപോലെ ഒരു കുട്ടിക്ക് തുടങ്ങിയ സമരം ഒരു കാമ്പസ് തുടങ്ങിയ സമരം ആയി സ്പ്രെഡ് ആയി സ്പ്രെഡിങ് 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 സ്പ്രെഡിംഗ് സ്പ്രെഡിംഗ് എന്നൊക്കെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലെത്തി ഇവരെല്ലാവരും നേരത്തി നിർത്തി കാറ്റി കളയാൻ പറ്റില്ലല്ലോ വളരെ ശക്തിയിലാണ് ഇപ്പൊ എന്താ സമരം നടക്കുന്നത് സമരം അടിച്ചമർത്താൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മൊത്തം അറസ്റ്റ് ചെയ്തിട്ട് മാറ്റിയിരിക്കുകയാണ് പലരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടുണ്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു തന്ത്രമുണ്ട് അവിടെ അതിലൊരു ഒരു പരിധി വരെ അവർ റേ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഷോക്ക് ആ ഒരു വേലി പോലെയാണ് അവിടെ തൊട്ട അടിക്കും അവിടേക്ക് അടുത്ത ഷോക്കടിക്കും അങ്ങനെയുള്ള ചില പരിപാടികളായി ഞാൻ കേട്ടിട്ടുണ്ട് ആ വിദ്യാർത്ഥികളെ സമരമുഖത്ത് നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ഉപകരിക്കാതെ എത്രത്തോളം സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിൻ്റെ രണ്ടരത്തി സമ്മർദ്ദമാണ് ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം എന്താ കുട്ടികളാണ് കുളഞ്ഞു കുട്ടികളാണ് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല അവരെ വികാരത്തെ ശമിപ്പിക്കാൻ പറ്റില്ല ബോസ്റ്റൺ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ നൂറോളം വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി ഇതെല്ലാം ചെയ്തു ഈ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ചെയ്തു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വാർത്ത പുറത്തു വരാതിരിക്കില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഇത് ആളിപ്പെടുകയാണ് കാട്ടുതീ പോലെ ആടിപ്പടരുകയാണ് ചെയ്തത് ഇന്ത്യാന സർവ്വകലാശാലയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അരിസോണ സ്റ്റേറ്റ് സർവകലാശാലയിലെ ആൾക്കാർ കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സെന്റ് ലൂയിസ് വാഷിങ്ടൺ സർവകലാശാലയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ഫാക്കൽറ്റി അംഗങ്ങളെയും നമ്മൾ മാഷിമാരെന്നു പറയില്ല അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഫാക്കൽറ്റി അംഗങ്ങളെ ബലമായിട്ട് അറസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അവിടെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് അവിടെ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യയും നമ്മുടെ അമേരിക്കയുമായിരുന്നു ആർക്കും പ്രസിഡന്റ് പോകുമ്പോഴും കരിങ്കോടി വീശി കാണിക്കാം പക്ഷെ ഇവിടുത്തെ സ്ഥിതികള് മാറിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിൽ അങ്ങനെ ആയിരുന്നല്ലോ ഹിറ്റ്ലർ ഭരിക്കുമ്പോൾ അവിടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അവര് അവര് വലിയ രൂപത്തിൽ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതും അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവിടുത്തെ സർവകലാശാലകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ 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 ചാൻസലർമാരോ അതിൻ്റെ ഉന്നത അധികാരികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് നടക്കുന്ന കാര്യമല്ല ഒരാൾ അറസ്റ്റ് ചെയ്യാം പത്താൾ അറസ്റ്റ് ചെയ്യാം നൂറാളെ അറസ്റ്റ് ചെയ്യാം ആയിരം പേരെ അറസ്റ്റ് ചെയ്യാം പഴയ സ്ഥിതി പതല്ല അതുകൊണ്ട് അവസാനിക്കുന്നില്ല പ്രതിഷേധക്കാരായിട്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നിരുപാധികം വിട്ടയക്കി തന്നെ വേണ്ടിവരും അവരുടെ ആവശ്യം ഈ ലോകം അംഗീകരിക്കുന്നൊരു ആവശ്യമാണ് ആ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കേണ്ടിയും വരും ഇവിടെ ഒരു ചെറിയ യൂണിവേഴ്സിറ്റിയിൽ ചെറിയ യൂണിവേഴ്സിറ്റി അല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെറുതായിട്ട് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അവിടെയോ പത്ത് നൂറ് കുട്ടികൾ ഒരു ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഒരു തമ്പ് കെട്ടി വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു തമ്പാണ് പത്ത് മിനിറ്റ് കൊണ്ട് കെട്ടി തമ്പ് കെട്ടിയിട്ട് അവിടെ തുടക്കപ്പെട്ട സമരമാണെന്നും അതാണിപ്പോൾ നൂറിലേറെ സർവകലാശാല സർവകലാശാല ക്യാമ്പുകളിലേക്ക് പടർന്നു കയറിയിട്ടുള്ളത് ഇവര് പലസ്തീൻ പതാക വരുടെ കയ്യിലുണ്ട് പലസ്തീൻ പലസ്തീൻ ദേശീയതയുടെ പ്രതീകമായ കഫിയ അതും കൂടി അണിഞ്ഞുകൊണ്ടാണ് അവർ അമേരിക്കയിലാണ് പറയുന്നത് ഇതുകൊണ്ട് അണിഞ്ഞുകൊണ്ടാണ് ക്യാമ്പസുകളിൽ തമ്പുകെട്ടിയിൽ അവർ സമരം ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇനി ഈ സമരം ഇപ്പോൾ ബ്രിട്ടനിലുണ്ട് ഫ്രാൻസിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ഇറ്റലിയിലുണ്ട് കാനഡയിലുണ്ട് എല്ലായിടത്തും ഇത് പടർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അവസാനിപ്പിച്ചേ മതിയാകും അവർക്ക് വേണ്ടി തന്നെ ചെയ്തു കൊടുത്തേ മതിയാകൂ അമേരിക്ക ചെയ്യുന്ന ഈ വംശകത്യാപരമായിട്ടുള്ള നടപടികൾ കൊച്ചുകുട്ടികൾക്കെതിരായിട്ട് എന്താണ് ഞാൻ അറിഞ്ഞ ന്യൂസ് ഗാസയിൽ ഇപ്പോഴും ഇവരാരെയാണോ യഥാർത്ഥത്തിൽ ഇവരെ ഇവർ ശത്രുക്കളാരോ അവരിപ്പോഴും അവിടെയുണ്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നുണ്ട് അവരവിടെ ഹമാസിൻ്റെ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം ഇവരെന്തു യുദ്ധമാണ് ചെയ്തത് ആരോടാണ് യുദ്ധം ചെയ്ത് പ്രതിഷേധം നടക്കുന്ന യു എസ് അമേരിക്കൻ സർവകലാശാലയുടെ ക്യാമ്പസിന്റെ പേരുകൾ കിട്ടിയിട്ടുണ്ട് അർക്കാറ്റ സ്റ്റേറ്റ് പോളിടെക്നിക്ക് സർവകലാശാല സാൻ ഫ്രാൻസിസ്കോ യൂസി ബർക്ക്ലി സർവകലാശാല ആൽബുക്കർക്ക് ന്യൂ മെക്സിക്കോ സർവകലാശാല ഡൺലസ് ടെക്സസ് സർവകലാശാല ആർലിംഗ്ടൺ ആർലിംഗ്ടൺ സർവകലാശാല ഓസ്റ്റിൻ ടെക്സസ് സർവകലാശാല സാന്റ് ആന്റോണിയോ ടെക്സസ് സർവകലാശാല ഹ്യൂസ്റ്റൺ റൈസ് സർവകലാശാല സെന്റ് ലൂയിസ് വാഷിംഗ്ടൺ സർവകലാശാല നാഷവിലെ ഡേവിഡ്സൺ വാണ്ട്രിൾറ്റ് വാണ്ട്രബിൾ സർവകലാശാല അറ്റ്ലാന്റ ഇമോറി സർവകലാശാല ചാർലോറ്റി ചാർലോറ്റി നോർത്ത് കരോളിയ യു എൻ സി ചാർലോറ്റി സർവകലാശാല മിനിയ മിനിസോട്ട സർവകലാശാല ബ്ലൂമിങ്ടൺ ഇന്ത്യാന സർവകലാശാല ബ്ലൂമിങ്ടൺ കുക്ക് കൗണ്ടി നോർത്ത് വെസ്റ്റേൺ സർവകലാശാല ചാപ്പൽ ഹിൽ യു യു എൻ സി ചാപ്പൽ ഹിൽ സർവകലാശാല ഇനിയുണ്ട് മുഴുവൻ വായിക്കുന്നുമുണ്ട് നിങ്ങളറിയണം നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെന്നെ സംബന്ധിച്ചോട് കണ്ട ഉൾക്കുള്ളിലാണ് ഉണ്ടായത് ആ കുട്ടികൾക്കായാലും വളർന്നു വരുന്ന തലമുറയെങ്കിലും അവർ പോലും യുദ്ധത്തിനെതിരായിട്ട് പ്രതിരോധിക്കുന്നില്ല നോ വാർ എന്ന് പറയാൻ അങ്ങനെ തലമുറയാണല്ലോ വണ് വന്നത് അതുകൊണ്ട് മുഴുവൻ ഞാൻ വായിക്കാൻ പോവുകയാണ് ഇപ്പൊ ഇനി വേറെ പുതുതായിട്ടൊന്നും പറയാനുള്ള പണി കട്ട് ചെയ്ത് പോകളു നിങ്ങൾ കൊളംബസ് ഓഹിയോ സ്റ്റേറ്റ് സർവകലാശാല വാഷിങ്ടൺ അമേരിക്കൻ സർവകലാശാല ജോർജ് ടൗൺ ജോർജ് വാഷിങ്ടൺ സർവകലാശാല ബാൾട്ടിമൊറ ഇവിടേക്ക് സമരം നടക്കുന്നുണ്ട് മേർലാൻഡ് യു എം പി സി സർവകലാശാല പിറ്റ്സ്ബർഗ് പിസ്ബർഗ് സർവകലാശാല ആൻഡ് ആർബൻ മിഷികൺ സർവകലാശാല ഈസ്റ്റ് ലാൻസിംഗ് മിഷികൺ ലാൻസിംഗ് ക്യാമ്പസ് ഫിലാഡെൽഫിയ പെൻസിൽവാനിയ സർവകലാശാല പ്രിൻസ് ടൗൺ പ്രിൻസ് ടൗൺ സർവകലാശാല ന്യൂയോർക്ക് ദി ന്യൂ സ്കൂൾ കൊളംബിയ സർവകലാശാല ന്യൂയോർക്ക് സർവകലാശാല ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിറ്റി കോളേജ് ഓഫ് ന്യൂയോർക്ക് ഹാർട്ട് ഫോർഡ് ഏൽ സർവകലാശാല പ്രോവിഡൻസ് ബ്രൗൺ സർവകലാശാല ബോസ്റ്റൺ ടെഫ്റ്റ് സർവകലാശാല എമേഴ്സൺ കോളേജ് ബോസ്റ്റൺ സർവകലാശാല ഹാർവാർഡ് സർവകലാശാല എം ഐ ടി ഇവരെല്ലാവരും ഈ പറഞ്ഞ സർവകലാശാലകൾ മുഴുവൻ പൂട്ടി സീൽ വെച്ച് ഇവിടുത്തെ പഠനം ഉപേക്ഷിച്ചിട്ട് അത് മാർക്കറ്റാക്കണോ ബൈഡൻ അത് മാർക്കറ്റാക്കണോ തനിക്ക് ബലമുണ്ടെങ്കിൽ തനിക്ക് ബലമുണ്ടെങ്കിൽ പുരുഷന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് തന്റെ പുരുഷത്തിൻ്റെ എല്ലാമേ അവരെല്ലാവരും ഡിപ്പോർട്ട് ചെയ്യും അവിടെയുള്ള വിദേശത്തെ കുട്ടികളെ മുഴുവൻ പറഞ്ഞ ഇനി ഞങ്ങൾക്ക് ആ വിദേശ കുട്ടികൾ വേണ്ട അവിടെയുള്ള കുട്ടികളെ മുഴുവൻ പഠിപ്പ് നിർത്തി എല്ലാവരും ഇവിടെ ജയിലിലിടും ആ സാധനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി അവിടെ എല്ലാം എന്തായാലും എന്തായാലും പറയാം ബുൾഡോസർ വെച്ച് നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ബുൾഡോസർ വെച്ച് തകർത്ത് അവിടെ മീൻ മീൻമാർക്കറ്റാക്കി മാറ്റി ഏ ഇവിടെ ഇപ്പോ മോന്തായത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതായത് ചില കള്ളുകുടിയന്മാർ വീഴുമ്പോൾ മിക്ക കള്ളുകുടിയന്മാർ വീഴുമ്പോൾ കമന്നടിച്ചാൽ വീഴുക എന്നൊരു ശാസ്ത്രം ഉണ്ടത്രേ എനിക്കറിയില്ല ആ ശാസ്ത്രത്തിൻ്റെ കാര്യം എനിക്ക് അനുഭവവുമില്ല പക്ഷേ കള്ളു പിടിച്ചോ മോന്തടിച്ചിട്ടാണ് വീഴുക ഇവിടെ മോന്താകും ഇവിടെ ഇവിടെ പരിക്കുപറ്റും മുട പരിക്ക് പറ്റും മുട പരിക്കുപറ്റും പല്ലൊക്കെയും പോവും വലിയ കള്ളുകൂടിയന്മാർ അങ്ങനെയാണ് പല്ലൊക്കെ പല്ലൊന്നും ഉണ്ടാവില്ല മോന്തടിച്ച് വീഴിട്ട് അതേപോലെ ആയിട്ടുണ്ട് ബൈഡൻ്റെ മോന്തായം അതേപോലെ ആയിട്ടുണ്ട് നമ്മളുടെ മറ്റേ നതന്യാഹുവിൻ്റെ മോന്തായം അതേപോലെ ആകാൻ പോകുന്നു ഇതേ ഒരാളുടെ മോന്തായം കമന്നടിച്ച് വീണ പോലെ ജൂൺ നാലാം തീയതി ഈ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും കാണാൻ കമന്നടിച്ച് വീണ പോലെ മോന്തായത്തിൻ്റെ ഷേപ്പ് മാറ്റി നമ്മളുടെ അവിടെ ഒരാള് ഇതൊക്കെ നിയതിയുടെ നീതിയാണ് നിയതിയുടെ നീതിയാണ് ഒരുവനുണ്ട് എല്ലാം കാണാൻ വലിയ തന്ത്രജ്ഞൻ വലിയ തന്ത്രജ്ഞൻ നമസ്കാരം